വ്യാജരേഖച്ചമച്ച് യുവതിയുടെ വൃക്ക തട്ടിയെടുത്തതായി പരാതി. മലപ്പുറം എടപ്പാൾ സ്വദേശി മുഹമ്മദാണ് 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് തന്റെ വൃക്ക സ്വീകരിച്ചതെന്ന് കോഴിക്കോട് ചേളന്നൂർ സ്വദേശി മുംതാസ് പറയുന്നു. പത്രപരസ്യം കണ്ടാണ് സാമ്പത്തിക പ്രയാസം കാരണം മുംതാസ് വൃക്ക കൊടുക്കാൻ തയ്യാറായത്. മലപ്പുറം എടപ്പാൾ സ്വദേശി മുഹമ്മദിനായിരുന്നു വൃക്കയുടെ ആവശ്യം. ഇടനിലക്കാരനായ ജംഷീർ എന്നയാൾ മുഖേനയാണ് മുഹമ്മദിനെ മുംതാസ് സമീപിക്കുന്നത്. ജംഷീറിന്റെ നിർദ്ദേശപ്രകാരം ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മുംതാസിന്റെ വലതുഭാഗത്തെ വൃക്ക മുഹമ്മദിന് നൽകി. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നൽകാമെന്ന് പറഞ്ഞ പണം മുഹമ്മദ് നൽകിയില്ലെന്ന് മുംതാസ് പറയുന്നു. ഇങ്ങനെയൊക്കെ വാഗ്ദാനം ചെയ്തങ്ങാണ്ട് പോയത് ഇനി ഓലിങ്ങനെ ഫോണിൽ കൂടിയും പറഞ്ഞ് നേരിട്ട് കണ്ട് അതിന് താല്പര്യം അതിനെ കുസാറായിട്ട് മക്കൾക്ക് ഒരു ഇതായി അയച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു. പിന്നെ അവിടെ പോയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ ഓല് പല ഭീഷണിയും പല അഭിപ്രായങ്ങളും ഓരോ ഇതും. എന്നാൽ ഇടനിലക്കാരനായ ജംഷീർ ഈ ആരോപണങ്ങൾ നിഷേധിച്ചു. അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ കാശ് മുഹമ്മദിന്റെ മകനും അവര് കുടുംബങ്ങളും അവർക്ക് കൊടുത്ത് അതിന് പുറമെ ഇപ്പൊ അവർ ചെയ്യുന്ന എന്താണ്, ആ കാശിന് അവർക്ക് അധികമായുള്ള പൈസ വാങ്ങിയിട്ടും അവര് ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യും. വൃക്ക കൈമാറുവാനുള്ള നിരവധി വ്യാജരേഖകൾ മുഹമ്മദും കുടുംബവും ഉണ്ടാക്കി തന്നെ കബളിപ്പിക്കുകയായിരുന്നെന്ന് മുംതാസ് പറയുന്നു. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുന്ന ഇവർക്ക് മുഹമ്മദ് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.